അടുത്ത പവർ റൂം ആര് കൈയടക്കും? ആരായിരിക്കും അടുത്ത ആഴ്ച സേഫ് ആയിട്ട് ബിഗ് ബോസ് വീട് ഭരിക്കാൻ പോകുന്നത്? അതിന്റെ ഇടയിൽ കൂടെ ആ ടാസ്കിൽ തന്നെ കയ്യാങ്കളി നടന്നിരിക്കുകയാണ്. ജിൻഡോയാണോ ഗബ്രിയാണോ തനി തെറ്റുകാരൻ? അതെ, അത് കഴിഞ്ഞ് ഈ തെറ്റ് സോൾവ് ആക്കുന്ന നേരം കൊണ്ട് പിന്നെ അവിടെ പ്രശ്നങ്ങൾ നടന്നു. എന്തായിരുന്നാലും ജയിച്ചേക്കുന്നത് നിലവിലെ പവർ ടീം. നമ്മുടെ ജിൻഡോ, ജാസ്മിൻ, അൻസിബയുടെ ടീം തോറ്റപ്പോൾ ഗബ്രി, നമ്മുടെ ശരണ്യ, ഋഷി, ശ്രീരേഖ അടുത്ത ആഴ്ച സേഫ് ആയിരിക്കുകയാണ്. പിന്നെയും അവർ തന്നെയാണ് പവർ ടീമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നന്ദന ആദ്യമായിട്ട് സ്വന്തം അമ്പ് ഏയാണ് ജാസ്മിന് നേരെ. എടി, നീ രണ്ട് വളത്തി കാല് വെക്കാതെ ഒറ്റ വളത്തി കാല് വെക്കടി. നിനക്ക് എന്താ ഈ ഗെയിം ഉള്ളത്? നിനക്ക് ഇവിടെ എന്താ ഗെയിം ഉള്ളത്? നീ എന്നെ പഠിപ്പിക്കേണ്ട ഈ ഗെയിമൊന്നും എന്നും പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു പോൾ ഇട്ടായിരുന്നു. പോൾ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗബ്രിയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് പറയുന്നത്. കാര്യം ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്നാൽ ഈ ടാസ്ക് എന്ന് പറയുന്നത് ഓടുന്ന ടാസ്ക്കാണ്, ഇതിനകത്ത് പിടിച്ചു വെക്കുന്ന ടാസ്ക്കല്ല. പക്ഷേ ബിഗ് ബോസ് ഇവിടെ പിടിച്ചു വെച്ചിട്ടും ഇത് പിടിച്ചു വെക്കുന്ന ടാസ്ക്കല്ല. ഇതിനകത്ത് നേരിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഋഷിക്കും ഗബ്രിക്കും അനുകൂലമായാണ് ടാസ്ക് പോകുന്നത്. കാര്യം അവർക്കാണ് നന്നായിട്ട് ഓടാൻ പറ്റുന്നത്. ബലം ഉപയോഗിക്കുന്ന ടാസ്ക്കല്ല ഇത്. ജിൻഡോ, അൻസിബ, ജാസ്മിൻ ഇവർക്ക് മൂന്ന് പേർക്ക് പറ്റിയ ടാസ്ക് അല്ല. കാര്യം ഓടണം. അൻസിബയ്ക്കൊന്നും ഒട്ടുമേ ഓടാൻ പറ്റില്ല. ജാസ്മിൻ ആവറേജ് ആയിട്ട് ഓടിയിട്ടുണ്ട്, അതായത് കഴിവിന് പരമാവധി ഓടിയിട്ടുണ്ട്, അത്രേ ഓടാൻ പറ്റൂ. ജിൻഡോയും അതുപോലെ തന്നെ ഓടാൻ പറ്റത്തില്ല, പെട്ടെന്ന് ക്ഷീണിക്കും. പക്ഷേ ഋഷിക്കും ഗബ്രിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ശരണ്യ പിന്നെ പകുതി ഒളിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ശരണ്യനെ വിട്ട്. അപ്പോൾ മൂന്ന് പേരൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ, ഈ മൂന്ന് പേരെ പങ്കെടുത്തത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ പറയാം, ഒന്ന് ജസ്റ്റ് ആമുഖം പറയണേ. അപ്പോൾ ഇതിനകത്ത് ഓട്ടം മാത്രമാണ്, ഓട്ടം മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ ഋഷി ഔട്ടായത് പിടിച്ചു വെച്ചിട്ടാണ്. ജിൻഡോയും ഐ തിങ്ക് അൻസിബയും കൂടി എന്തോ പിടിച്ചു വെച്ചിട്ട് ഒട്ടിച്ചപ്പോഴാണ് ഋഷി ഔട്ടായത്. ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. ബിഗ് ബോസിനോട് പോയി ശ്രീ കുറേ തവണ ചോദിച്ചു ഇത് പിടിച്ച് രണ്ടുപേരും കൂടെ. കാര്യം ഇത് ടീം ടാസ്ക്കാണ്, അതുകൊണ്ട് കഴിഞ്ഞ സീസൺ വരെ നടന്നുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇത് ടീമാണ്, ഡെൻ ടീമും നമ്മുടെ നിലവിലെ പവർ ടീമും കൂടെ ചേർന്നതാണ്. അപ്പോൾ പവർ എങ്ങനെ വേണോ കളിക്കായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. കാര്യം ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല ഋഷി ഔട്ടായപ്പം. അല്ലെങ്കിൽ ബിഗ് ബോസിന് പറയായിരുന്നല്ലോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കണമെന്ന്. ഇതങ്ങനെയല്ല, ഋഷി ഔട്ടല്ലെന്ന് പറയായിരുന്നു. പക്ഷേ ഋഷീനെ ഔട്ടാക്കി ബിഗ് ബോസ്. അപ്പോൾ ഇത് ടീം ടാസ്ക്കാണ്, ഇവർ ടീമാണ്. അത് കഴിഞ്ഞ ശേഷം ഗബ്രി ഭയങ്കരമായ പ്രവോക്ഡായി. കാണിച്ചു തരാം, നീ അടിച്ച് പൊട്ടിക്കണം, നീ എറിഞ്ഞോടണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാഴ്ചയിൽ ഗബ്രി ഭയങ്കരമായ രീതിയിൽ, എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നത് പോലെ തോന്നി ഈ ഗെയിമിനെ. പേഴ്സണൽ ആവേണ്ട ആവശ്യമില്ല. അപ്പം ജിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജിൻഡോയുടെ ബലമോ ജിൻഡോ എത്രമാത്രം പിടിക്കുന്നതോ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഗബ്രിയുടെ അത് പ്രകടമായി തന്നെ, ഗബ്രിയുടെ ആ ഒരു മാറ്റങ്ങൾ, കാണിച്ചുതരാം, തള്ളി പൊട്ടിക്കണം, തറ തട്ടിക്കണം, അടുത്ത കാണിച്ചുതരാം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് ഗബ്രി വന്നു. അടുത്ത മസൽ അടിച്ചപ്പോഴത്തേക്കും ജിൻഡോ ശരണ്യനെയാണ് എയിം ചെയ്തത്. ബുദ്ധിപരമായിട്ട് ജിൻഡോ നിന്നേ, ശരണ്യനെ എയിം ചെയ്തു. അപ്പോൾ ഗബ്രി ഇടയിൽ കയറി, ജിൻഡോ അടുത്ത് ഇങ്ങനെ നിന്നു ഇടയിൽ കയറി. അപ്പോൾ ശരണ്യ ഓടി. അപ്പോൾ ജിൻഡോ ഗബ്രിനെ വട്ടം പിടിച്ചു, ബാക്കിൽ ഒട്ടിച്ചു. എന്നിട്ട് ജിൻഡോ വിടുന്നില്ല. അവിടെയാണ് ജിൻഡോയുടെ ഫോൾട്ട് വരുന്നത്. ജിൻഡോ വിടുന്നില്ല. രണ്ടുപേരും ഇതിനകത്ത് തെറ്റുകാർ തന്നെയാണ്. കാര്യം ജിൻഡോയുടെ ബലം എത്രയാണ് നമുക്കറിയില്ല. ജിൻഡോ എങ്ങനെയാണ് വട്ടം പിടിച്ചതെന്നോ എത്ര ബലം കൊടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഗബ്രിയുടെ റിയാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലായിരുന്നു. ജിൻഡോനെ അങ്ങ് കഴുത്തിന് മുഖത്തിങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴ്ത്തി മാന്തി പൊളിച്ച് ഒരുപാട് ഓവർ റിയാക്ഷൻ ഗബ്രി ചെയ്തു. പക്ഷെ ജിൻഡോയുടെ പിടി നമുക്കറിയില്ല, രണ്ടുപേരും ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗബ്രിയുടെ ജിൻഡോയുടെ പുറത്തുള്ള ഗബ്രി വീണു. ജിൻഡോനെ ഇങ്ങനെ തള്ളി ഇങ്ങിട്ടു പിടിച്ചിട്ട്, എന്നിട്ട് മരത്തി കടത്തി ജിൻഡോനെ ചവിട്ടുകയും ചെയ്തു. കുറെ ഇങ്ങനെ ചവിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാരെല്ലാം ഗബ്രിയുടെ എഗൻസ്റ്റാണ് നിന്നത്. അപ്പൊ ഋഷി ഭയങ്കരമായിട്ട് വഴക്കിട്ടു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇടപെട്ട് കൈ കൊടുത്ത് അടുത്ത ടാസ്ക്, അടുത്ത ഈ ഒരു റൗണ്ട് നിക്താക്കി. എന്നിട്ട് അടുത്തത് തുടങ്ങിയപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ജിൻഡോയും ഇതുപോലെ ചെയ്യേണ്ടി വന്നു. കാര്യം നമ്മളെ കാണിച്ചിട്ടില്ല, ആ ലൈവിലെ വിഷ്വൽസ് നമുക്ക് കാണിച്ചിട്ടില്ല. ജിൻഡോ ഔട്ടാവുന്ന വിഷ്വൽ നമ്മളെ കാണിച്ചിട്ടില്ല. ജിൻഡോ അവിടെ ശരണ്യ ഒളിച്ചിരുന്നു, ഒരു 10-15 മിനിറ്റോളം ഒളിച്ചിരുന്നു. ജാസ്മിൻ ഔട്ടായി അപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ ശേഷം ജിൻഡോയും ശരണ്യയും കൂടെ അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കാണിച്ചിട്ടില്ല, അത് കാണിച്ചിട്ടില്ല. പക്ഷേ ജിൻഡോ ആ റൗണ്ടിൽ ഔട്ടാവുകയും പവർ ടീം അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഗബ്രി അവിടെ നിന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ കുറച്ചൊരു പേഴ്സണലീസ് ഗെയിം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുണ്ടല്ലോ, നമുക്കിതൊരു ഗെയിമാണ്, ഇതിനകത്ത് നമ്മൾ പേഴ്സണലായിട്ട് പോകേണ്ട ആവശ്യമില്ല. പേഴ്സണൽ ആവണ്ട, കളിക്കുക നമുക്ക്. ഓക്കെ, തീർച്ചയായിട്ടും ഋഷിക്കും ഗബ്രിക്കും നന്നായിട്ട് കളിക്കാൻ പറ്റും. കാര്യം അവർ ജിൻഡോനെ കാട്ടിയും ജിൻഡോ കൂടുതൽ മസിൽ സ്ട്രെങ്ത് ആണുള്ളത്. മറ്റവർക്ക് അങ്ങനെ മറ്റേ കുറച്ചും കൂടെ ഒരു ഓടാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ട്, സ്കില്ല് കൂടുതലാണ്. അപ്പോൾ
ജയിക്കും ഉറപ്പാണ്. പക്ഷെ അതിനകത്തേക്ക് പേഴ്സണലൈസ് ചെയ്ത് ഗബ്രി കൊണ്ടുപോയി. ജിൻഡോ മറ്റത് പിടിച്ചത് ശരിയായില്ല, അത് ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനോ പാടില്ല ഈ ടാസ്കിന്. പക്ഷേ എനിക്ക് ഡൗട്ട് വന്നത് ആദ്യത്തെ റൗണ്ടിൽ ഋഷി ഔട്ടായപ്പോൾ ജിൻഡോയും അൻസിബിയും ആരെ കൂടെ പിടിച്ചു വെച്ചിട്ടാണ് ഔട്ടാക്കിയത്, കാര്യം ടീം ടാസ്ക് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഒന്നേ ഒന്ന് തുടങ്ങാം. അപ്പം ഇതാണ് ആം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഗബ്രിയുടെ കാര്യങ്ങൾ ഗബ്രി കുറച്ച് പേഴ്സണലൈസ് ചെയ്ത് ഭയങ്കരമായ ദേഷ്യവും അറഗൻസും ഒക്കെ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ഇയാൾ അങ്ങനെ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഗബ്രിയുടെ കാര്യത്തിൽ. ഒരു ഇയാളെ കാണിച്ചു കൊടുക്കണം ഫിസിക്കൽ, എങ്ങനെയെങ്കിലും ഫിസിക്കൽ അസോൾട്ടിൽ ഇങ്ങനെ പുറത്താക്കാൻ നിൽക്കുക, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. അതെനിക്കറിയില്ല നിങ്ങൾക്ക് തോന്നിയോന്ന്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഒന്നും കൂടെ നമുക്ക് പറയാം. ലൈവ് അപ്ഡേറ്റ് ആണ്, ഡേഞ്ചർ ടാസ്ക് ആണിത്. അതായത് ബസർ അടിക്കുമ്പോൾ കോയിൻ മാറി മാറി ഒട്ടിക്കണമെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു വെക്കാൻ പാടില്ല. ഓരോ റൗണ്ട് അവസാനിക്കുമ്പോൾ ഏത് ടീമിൻ്റെ അംഗത്തിൻ്റെ ശരീരത്തിലാണോ ഉള്ളത് അവരൗട്ടാണ്. അടുത്ത റൗണ്ട് ആരുടെ കയ്യിലാണ് കോയിൻ, അത് കഴിഞ്ഞ ടാസ്കിൽ ജയിച്ച കഴിഞ്ഞ റൗണ്ട് ജയിച്ച ആളുടെ കയ്യിലായിരിക്കും കോയിൻ. ആരുടെ കയ്യിൽ കോയിൻ ആദ്യത്തെ റൗണ്ടിൽ ആർക്ക് കോയിൻ കൊടുക്കണമെന്ന് ക്യാപ്റ്റൻ ശ്രീധു തീരുമാനിക്കും. അപ്പോൾ ഇതിനകത്ത് മൂന്ന് പേരെ പാടുള്ളൂ. അപ്പോൾ ശ്രീരേഖേനെ ഒഴിവാക്കി. അങ്ങനെ ജാസ്മിൻ, ജിൻഡോ, അൻസിബയും ഗബ്രി, ഋഷി, ശരണ്യയും വന്നു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ എല്ലാവരും സ്ട്രാറ്റജീസൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്നെങ്കിൽ ഇവർക്ക് ഓടാൻ കഴിയത്തില്ല, അത് അവർക്ക് നന്നായിട്ടറിയും. അതുകൊണ്ട് അവർക്ക് വെച്ച് കൊടുത്തിട്ട് മാക്സിമം ഇവർ ഓടാനേ നോക്കത്തുള്ളൂ, അപ്പോൾ അവർ തളരും. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ ശ്രീധു ഋഷിക്കാണ് ആദ്യം കൊടുക്കുന്നത് ടോസ് ഇട്ടിട്ട്. അങ്ങനെ ആദ്യം ജാസ്മിൻ, അൻസിബ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഇവിടെ ചെയ്ത് ജിൻഡോ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. ജിൻഡോ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്, അത് തെറ്റാണ്. അത് എനിക്ക് ബിഗ് ബോസ് പക്ഷെ അത് തെറ്റെന്ന് പറയുന്നില്ല. അതാണ് എനിക്ക് അതിശയം തോന്നിയത്, മനസ്സിലായോ? കാര്യം ഇത് ടീം ഇതായതുകൊണ്ട് പിടിച്ചു വെക്കണം തെറ്റായിട്ട് ബിഗ് ബോസ് പറയുന്നേ ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരണ്യ ഫുൾ ഒളിച്ചിരിക്കണമായിരുന്നു കേട്ടോ, ഇതിനകത്ത് ഫുൾ ഒളിച്ചിരിക്കുന്നത്. ലോക്ക് ചെയ്യെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജിൻഡോ ഋഷിയെ പിടിച്ചു വെക്കുന്നു. അങ്ങനെ അൻസിബയുണ്ട്, അതിൻ്റെ എന്നിട്ട് ഒട്ടിക്കുന്നു. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ അൻസിബ ഔട്ടാവും, ഛേ, ഋഷി ഔട്ടാവും. അപ്പോൾ ഋഷി ഭയങ്കര ബഹളം, എന്തോന്നിത് ഇത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, ഒട്ടിച്ചിട്ട് ഓടേണ്ടാണ്. പക്ഷേ ബിഗ് ബോസ് ഒരു മറുപടിയും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനും എനിക്കും പറ. അപ്പോൾ ബിഗ് ബോസ് അത് ഗെയിമാണ്, കാര്യം ക്യാപ്റ്റനാണ് തീരുമാനിക്കേണ്ടത്. അവസാനം ഇത് കണ്ടത്, ഈ കോയിൻ കണ്ടത് ഋഷിയുടെ ഇതിലാണ്. അങ്ങനെ ഋഷി ഔട്ടാവേ ചെയ്യുന്നത്. അപ്പോൾ ഗബ്രിക്ക് ഭയങ്കരമായ കാണിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം, ദേ അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെയല്ല ഈ ഗെയിം കളിക്കണത്. ഓടി ഓടി, കഴിഞ്ഞ സീസൺ വരെ അങ്ങനെയായിരുന്നല്ലോ, ഓടി ഓടിയാണ് ഇത് കളിക്കണത്. ഓടാത്തവർ സത്യം പറഞ്ഞാൽ വീണ് പോകും, അവിടെ തളർന്നു പോണ ഗെയിമാണ് സത്യം പറഞ്ഞാൽ. ജിൻഡോയ്ക്കും അൻസിബിക്കും ജാസ്മിനും പറ്റത്തില്ലെന്നുള്ളത് ആദ്യമേ അറിയാം. ഇത് ആര് ജയിക്കും എന്നുള്ളതും നമുക്കറിയാം, ഓൾറെഡി പ്രിഡിക്റ്റബിൾ ആണത്, അവർ തന്നെ ജയിക്കത്തുള്ളൂ. പക്ഷേ ഋഷിക്ക് ഇത് ഔട്ടായത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ ഒട്ടിച്ച് വെക്കണമെന്ന്, ഒട്ടിച്ച് വെക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ജിൻഡോ ഇതാവുന്നുണ്ട്. അപ്പോൾ അന്തസ്സായി കളിക്കണമെങ്കിൽ അന്തസ്സായിട്ട് കളിക്കണം എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഋഷി. അങ്ങേര് കാണിച്ചത് പരമ തെണ്ടിത്തരമാണ് എന്ന് പറഞ്ഞത്. മൂന്ന് പേരെ അങ്ങനെയാണെങ്കിൽ, അപ്പം ഗബ്രി അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരെ വട്ടം പിടിച്ചിട്ട് എനിക്ക് ചെയ്യാലോ എന്താണ് ഈ കാണിക്കുന്നത്, അല്ല എന്താണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ, നീ ഒന്ന് മിണ്ടാതിരിക്കാം, നിനക്കാണ് അറിയുന്നത്, നീ മിണ്ടരുത്. അപ്പോൾ ജാസ്മിന് ഗബ്രിയും കൂടെ വഴക്കും അതിൻ്റെ കൂടെ ശരണ്യ, അടുത്ത റൗണ്ടിൽ ശരണ്യ ഇടിച്ച് തെറുപ്പിക്കണം എല്ലാത്തിനെയും, അടിച്ച് ഓട്ടിക്കണം എല്ലാത്തിനെയും, തള്ളി തെറുപ്പിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ ഓൾറെഡി ഗബ്രി പ്രിപ്പയറായി നിൽക്കുകയാണ് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിച്ച് തെറുപ്പിക്കണം, തള്ളി പറപ്പിക്കണം, അയാളെ ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങി ഓടണം, അയാളെ തള്ളി ഇറക്കണം. ഞാനാലോചിക്കും ഇതെന്താ സംഭവം, മോഹകപോളാണെന്നാണ്. അപ്പം ഇത് പേഴ്സണലായിട്ട് എടുത്തു പുള്ളിക്കാരൻ, എന്നിട്ട് റെഡിയായി നിൽക്കുകയാണ് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യാൻ പോലെ. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണേ, ഞാനിത് ഗബ്രിക്ക് ഇതില്ല അങ്ങനെയില്ല അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാനവിടെ കണ്ട കാര്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയുന്നതാണ്. അപ്പോൾ ജിൻഡോ ഞാൻ നിൽക്കുന്നത്, അപ്പോൾ ജിൻഡോയ്ക്ക് ഈ ഗെയിമേ അറിയും, ജിൻഡോ ഈ വട്ടം പിടിച്ചതാണ് ആകെയുള്ള ജിൻഡോയുടെ മിസ്റ്റേക്ക്, അത് വേണ്ടായിരുന്നു. അപ്പം ഗബ്രി എന്ത് ചെയ്തു, ജിൻഡോ ബസറടിക്കുന്നു, ജിൻഡോ എന്ത് ചെയ്യുന്നു പറയോ, ശരണ്യയുടെ പുറകെ പോകണം, ഗബ്രിയുടെ പുറകെ പോകണില്ല. താ കളിക്കണോ, താ എൻ്റെ അടുത്ത് കളിക്കണോ ഉളുപ്പുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു, ശരണ്യ പോകുന്നു. എന്നിട്ട് ഗബ്രി ജിൻഡോയുടെ അടുത്തേക്ക് പോകുന്നു, ഇങ്ങനെ പിടിക്കുന്നു. അപ്പോഴത്തേക്ക് ജിൻഡോ ഉടനെ വട്ടം പിടിക്കുന്നു, വട്ടം പിടിച്ചിട്ട് ജിൻഡോ ബാക്കിൽ, ഗബ്രിയുടെ ബാക്കിൽ ഇത് കൊത്തു കോയിൻ വെക്കുന്നു. കോയിൻ വെച്ചിട്ട് ജിൻഡോ എടുക്കുന്നില്ല, ജിൻഡോ ചത്താലും കൈയെടുക്കില്ല. ജിൻഡോയുടെ വിചാരം ഇതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് ബസറടിക്കണവരെ കാത്തിരിക്കാം, ഇതാണ് ജിൻഡോയുടെ ഗെയിമായിരുന്നത്. പക്ഷെ അത് നടക്കാത്ത കാര്യമാണ്, നടക്കാത്ത കാര്യം. ബസർ അടിക്കുന്ന ഋഷീനെ എങ്ങനെയാണ് ഔട്ടാക്കിയത്, അതുപോലെ ഗബ്രീനെ ഔട്ടാക്കാനാണ് ജിൻഡോ നോക്കിയത്. പക്ഷേ ബിഗ് ബോസ് ബസർ അടിച്ചില്ല ഗബ്രിക്ക്, ഗബ്രി ഓൾറെഡി പ്രൊവോക്കായി നിൽക്കുകയാണ്. ഗബ്രി ജിൻഡോയുടെ കഴുത്തി പിടിച്ച് ഒറ്റ താക്കൽ ജിൻഡോ ഡമേ എന്ന് പറഞ്ഞ് വീണ് ഗബ്രിയുടെ പുറത്തേക്ക്. എന്നിട്ട് ഗബ്രി പുറത്തേക്ക് കയറി ഗബ്രി ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ട് ജിൻഡോയോട് ചെയ്തു നല്ല രീതിയിൽ ചെയ്തു, അള്ളുകയും പിച്ചുകയും മാന്തൊക്കെ ചെയ്തു, അടിച്ചൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ മാറട അങ്ങോട്ട് ചവിട്ടെ തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങ് മാറി
മാറിയിടും, അയാൾ അത് പിടിച്ചു പറയും. താൻ കളിക്കുന്ന കളിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗബ്രി ഫുൾ താനാണ് എന്നെ ചെയ്തതെന്ന് പറഞ്ഞ് തൻ്റെ ഇതൊന്നും കളിക്കാൻ തന്നെ എന്നെ ഇടിച്ചു പിടിക്കുന്നു, എന്നെ വട്ടം പിടിക്കുന്നു, വട്ടം പിടിക്കണമെങ്കിൽ ഞാൻ നോക്കിയിരിക്കുന്നു പറഞ്ഞ് ഗബ്രി ദേഷ്യപ്പെട്ട് പോകണം, എൻ്റെ ശ്വാസം മുട്ടിച്ചു, എൻ്റെ ശ്വാസം മുട്ടിച്ചു എന്ന് പറഞ്ഞ് പോവുകയാണ്. അതായത് ഗബ്രി പറയുന്നത് ജിൻഡോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത്, നമുക്കറിയില്ലല്ലോ ബലോ അത്രയത്, ഹോൾഡ് ചെയ്ത് ശ്വാസം മുട്ടിച്ചു എന്നാണ് ഗബ്രി പറയുന്നത്. അങ്ങനെ ഭയങ്കര വഴക്കായി. അപ്പോൾ ആ ഋഷി വൃത്തിയോട് കാണിക്കാന്ന് പറഞ്ഞ് ഋഷി ഗബ്രിയുടെ കൂടെ നിൽക്കുകയാണ്. ഒരു ടീമാണല്ലോ, തെറ്റാണ് തെറ്റാണ് ഈ ജിൻഡോ കാണിച്ചത് തെറ്റ്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എടാ നീ എന്തോന്ന് കാണിക്കണം മാ. അപ്പോൾ ജിൻഡോ തകർന്നേ കാര്യം, അത്രമാത്രം ജിൻഡോനെ അറ്റാക്ക് ചെയ്ത്, ജിൻഡോ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല, എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല, ഒരു കുഴപ്പമില്ല, ജിൻഡോയ്ക്ക് പേടിയേ, എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. ജിൻഡോ അപ്പത്തേക്ക് നോറ വരെ കുഴപ്പമില്ല, ചേട്ടൻ അവിടെ ഇരുന്നോ, എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. ജിൻഡോ ഒരുമാതിരി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ജിൻഡോയ്ക്ക് എന്തോ എന്തൊക്കെയോ പുറവെറുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അയാളൊന്ന് വരട്ടെ അങ്ങോട്ട് ഗബ്രി, കാണിച്ചു കൊടുക്കാൻ ഞാൻ, അയാൾ വൃത്തിയുടെ കളി കളിച്ചാണല്ലോ. അപ്പൊ സിജോ വന്നിട്ട് എടേ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട്, നീ മിണ്ടാതിരുന്നില്ലല്ലോ, ഞാൻ എനിക്ക് എനിക്ക് സൗകര്യമില്ല മിണ്ടാതിരിക്കാൻ, മര്യാദക്കാട് കാണിക്കാൻ സൗകര്യമില്ല എനിക്ക്, ആഹാ എന്നൊക്കെ പറഞ്ഞ് ഗബ്രി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ജാസ്മിൻ അവിടെ പോവും ഇവിടെ വരും, അവിടെ പോവും ഇവിടെ വരും. ഗബ്രി മിണ്ടാതിരിക്കടാ, മിണ്ടരുത് നീ, മാറി ഇങ്ങോട്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മലപ്പൂരാണ് കളിച്ചതാണ്. അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബിഗ് ബോസ് എപ്പോഴും പറ, അപ്പോൾ ശരി ശരി. അപ്പോൾ അങ്ങനെ അത് അതങ്ങ് ഇതാവേടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഗബ്രി കളിച്ചത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണെന്ന് ബാക്കി വീട്ടുകാരൊക്കെ പറയുന്നു. അതായത് ഗബ്രി കാണിച്ച ഫിസിക്കൽ അസോൾട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ദേ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞു കേട്ടോ, എന്നിട്ട് അഭിഷേക് കേടെടുത്ത് ഗബ്രി ചാടുന്നു, ഡേ നീ ആരോട് ഇതൊക്കെ പറയാൻ, നിങ്ങളുടെ നാക്കൊക്കെ എവിടെ ഇരിക്കായിരുന്നു, വാഴപ്പഴം ഇരിക്കായിരുന്നു എന്നൊക്കെ ഗബ്രി പറഞ്ഞത്. അന്നെന്തോ ഗബ്രിയുടെ മുടി ആരോ പിടിച്ച് വലിച്ച്, അപ്പം എന്തായിരുന്നു അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രി നേരെ തിരിച്ച്. അങ്ങനെ അങ്ങനെ ഈ കളി നടക്കുകയാണ്. അവസാനം സി എ ഡി രാംദാസ് സൈറൻ വരുന്നുണ്ട്. എന്തിനാണോ എന്തോ എന്തൊരു കരച്ചിലാണ്, ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത്, ഏ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണ്ടേ, ഏ എന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് നേരത്തെ അറിയായിരുന്നു പിച്ചയെ മാന്തിയൊക്കെ ഉണ്ടാവുന്ന. അപ്പോൾ കളിക്കാൻ എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരില്ല. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്, അത് മനസ്സിലാക്കി കൃത്യമായി കളിക്കുക. കഴിഞ്ഞ റൗണ്ടിൽ കഴിഞ്ഞ റൗണ്ട് റദ്ദാക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് തൊട്ട് കളിക്കാം. അപ്പോൾ ഗബ്രി ശരി എന്ന് പറഞ്ഞ് ഒറ്റ പോകെ. അപ്പോൾ ബിഗ് ബോസ് ഗബ്രി ഇങ്ങി വരൂ, എന്തോ വാശി പോലെ എന്തൊക്കെയോ ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തിട്ട്. അപ്പം രണ്ടുപേരെയും കെട്ടിപ്പിടിപ്പിക്കുന്നു, ജിൻഡോനെയും ഗബ്രീനെയും. ഒന്നും കൂടെ കളിക്കാം, കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തവണ ഇത്രവണ എന്ത് പറയാമോ, പുതിയ ഗെയിം പ്ലാനൊക്കെയാണ്. ബസർ അടിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ശരണ്യയുടെ പുറകെ ഓടുന്നു, ശരണ്യ ജാസ്മിൻ്റെ പുറകെ ഓടുന്നു, ഗബ്രിയുടെ പുറകെ ഓടുന്നു. അങ്ങനെ അൻസിബ ഔട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ബസർ അടിക്കുന്നു. ബസർ അടിക്കുന്നത് ഇനി 3 മിനിറ്റാണ് ഒരു ബസറിൻ്റെ ഇടയിലുള്ളതെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ ശരണ്യ എന്ത് പറയാമോ, ഒളിച്ച് ഒളിച്ച് അവിടെ പോയിരിക്കുന്നു സ്മോക്കിംഗ് റൂമിനകത്ത്. വെരി ഗുഡ് ഗെയിം, അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ജാസ് വെരി ഗുഡ് ഗെയിം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, കാര്യം രണ്ട് പേരേ ഉള്ളൂ, ജാസ് ഗബ്രിയും ശരണ്യയും, ജിൻഡോയും ജാസ്മിനും. അപ്പോൾ അത് ചെയ്യണത് ശരിയാണോ, അത് ശരിയല്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഒളിച്ചിരിക്കാം. അപ്പോൾ ശരണ്യ അവിടെ പോയി ഒളിച്ചിരുന്നത്, ഒരുപാട് നേരം ശരണ്യ ഒളിച്ചിരുന്നു. അപ്പോൾ ജാസ്മിൻ കടന്ന് ഒരുപാട് ഓടേണ്ടി വന്നേ, കഷ്ടപ്പെട്ട് കുറേ ഓടി കേട്ടോ. അവസാനം ജാസ്മിൻ ഔട്ടായി ശ്വാസം മുട്ടിയിട്ട്. അത് കഴിഞ്ഞ് അവസാന റൗണ്ട് ജിൻഡോ മാത്രം, ബാക്കി ഗബ്രിയും ശരണ്യ. അപ്പോൾ ശരണ്യക്ക് എന്തായാലും പുത്തുനിറങ്ങേണ്ടി വന്നു. അങ്ങനെ ശരണ്യ ഇറങ്ങി വന്നു. ആ സീൻ നമ്മളെ കാണിച്ചിട്ടേ ഇല്ലേട്ടാ, ജിൻഡോ പോയിട്ട് ശരണ്യയുടെ അടുത്ത് അവിടെ എല്ലാം തള്ളിയിട്ട്, ആ അവിടെ ഫുൾ തള്ളിയിട്ട്, ജിൻഡോയുടെ ഭാഗത്താണ് തെറ്റെന്നാ തോന്നുന്ന കാര്യം. പ്രേക്ഷ അവിടെയുള്ള കണ്ടസ്റ്റൻസൊക്കെ എന്തോ ഒരു ജിൻഡോ ചേട്ടാ, ശരണ്യയുടെ മുടിയിൽ എന്തോ പിടിച്ച് വലിച്ചെന്ന് തോന്നുന്നു. ശരണ്യ എൻ്റെ മുടിയെ പിടിക്കാൻ, ആ ഇതുപോലെ തന്നെയാണ് ജിൻഡോയുടെ മുടിയിലും പിടിച്ചത്, ആ ഇതുപോലെ തന്നെ ജിൻഡോയ്ക്ക് കിട്ടിയ സെയിം സംഭവം ശരണ്യക്ക് കിട്ടിയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നാൽ അവിടെ പ്രോപ്പർട്ടി, വീട്ടിനകത്ത് ഇരുന്ന പ്രോപ്പർട്ടി മൊത്തം നാശമാക്കി, എല്ലാം ഇടിച്ചു പൊടിച്ച് വീണു. അതായത് ജിൻഡോ ഔട്ടായി. അങ്ങനെ പഴയ പവർ ടീം തന്നെ വന്നു. അതായത് ബിഗ് ബോസ് പറയണം ആരാണ് ഔട്ട്, അത് ജിൻഡോ. ശരി, അപ്പോൾ പിന്നെയും അടുത്ത ആഴ്ചയും ഗബ്രി, ശ്രീരേഖ, ശരണ്യ, ഋഷി പവർ ടീമിൽ. അപ്പൊ ഗബ്രി കണ്ടാണോ, ഇവിടുന്ന് പോകുന്നവരെ ഞാൻ പവർ ടീമിലായിരിക്കും, ഞാൻ നോമിനേഷനിൽ കൊണ്ടുവരാൻ പറ്റത്തേ ഇല്ല എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഈ നോമിനേഷനിൽ വന്നാലും ഗബ്രി ഔട്ടാവുകയൊന്നുമില്ല, ബിക്കോസ് ഓൾറെഡി ഒരുപാട് പേരുണ്ട്. ബട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദന, എടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വളർത്തി കാലം ചിന്തിക്കടി, നീ ആരടി പറയാൻ, നീ ആരടി പറയാൻ, എന്തൊട്ട് ഗെയിമാണ് നിനക്ക് ഉള്ളത്, എന്തൊട്ട് ഗെയിമാണ് നീ കളിക്കുന്നത്, അച്ഛേ ചേ, ഡീ നീ വൃത്തമാനം പറഞ്ഞു, നീ ആരടി നിന്നെ ഓവർ ഷോ കൊണ്ട് പോടി ജാസ്മിൻ, എടി നിനക്ക് എന്തൊട്ട് അറിയാം, നിനക്ക് എന്തൊട്ട് ഗെയിമാണ് നിനക്കുള്ളത്, നിനക്ക് എന്തൊട്ട് ഗെയിമാണ് ഉള്ളത്, നീ എന്തിട്ടാണ് കളിക്കുന്നത്, നീ ഏറെ അന്തസ്സുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു ടീമിൽ നിൽക്കടി, നീ രണ്ട് വളർത്തി കാലം വെക്കുന്ന എന്തിനടി, ദൈവമേ എനിക്ക്
നന്ദന ആദ്യമായിട്ട് വർത്താനം പറയാൻ തുടങ്ങി കേട്ടാ. അപ്പം താഴെ ഹോട്ട്സ്റ്റാർ കമന്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നന്ദനയ്ക്ക് സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ട് നന്ദന എന്ത് പറ്റി നന്ദന, കാര്യം ഇതുവരെ നന്ദന ഇങ്ങനെയായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു അയ്യേ തണുത്ത തണുത്ത വെള്ളം പോലെയായി നന്ദന, എന്തൊക്കെയായിരുന്നു പെട്ടെന്ന് നന്ദന ഉദിച്ചെണീറ്റ് കേട്ടോ ഞാനിന്ന്. അപ്പം ആരാടി നിനക്ക്, നിനക്ക് എന്ത് നിനക്ക് നിനക്ക് എന്ത് നിനക്ക് നീ രണ്ട് ടീമിൽ നിന്നല്ലേ കളിച്ചത്, നീ രണ്ട് ടീമിൽ നിന്ന് കളിച്ചിരേടി. അപ്പം ജാസ്മിൻ ജാസ്മിൻ കഷ്ടപ്പെട്ട് കേട്ടോ പറയണ്ട, ജാസ്മിൻ ഒരുപാട് ഓടി ഒരുപാട് ഓടി കഴിയുന്നത് പരമാവധി ഓടി. എനിക്ക് എൻ്റെ ജീവൻ പണയമൊത്തിട്ടാണ് ഞാൻ കളിച്ചത്, അറിയാമോ നിനക്ക്, നിന്റെ ഓരോ ഷോ കാണിക്കരുത്, നീ എന്തിട്ട് കളിയാണ് കളിച്ചത്, നീ എന്തിട്ട് കളിയാണ് കളിച്ചതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അതിൻ്റെ അടി. അപ്പോൾ എന്തായാലും പവർ ടീം അധികാരം പിടിച്ചിരിക്കുകയാണ് ഇനി. പക്ഷേ പവർ ടീമിന് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലടാ, എനിക്കൊന്നും തോന്നുന്നില്ല പവർ ടീമെന്ന്. എനിക്ക് വലിയ നോമിനേഷൻ ഫ്രീ ആയിട്ട് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ടും ഒരു വിലയുമില്ല പവർ ടീമിന്, സത്യം ഞാൻ പറയട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട പവർ ടീം കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീമാണ് എനിക്ക് സത്യം. അതിന് അവർ പവർ ടീമായിട്ട് ആ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ നിന്ന് വർത്തമാനം പറയുമ്പോൾ എന്തൊരു പവറായിരുന്നു. ഇപ്പം ആ ജണ്ട എവിടെയെന്ന് പോലും എനിക്കറിയില്ല. പവർ ടീമിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ അത്, അതുപോലും എനിക്ക് എവിടെ നിന്ന്, അതുപോലും ഇല്ല അവരുടെ കയ്യിൽ, അതില്ല ഒന്നും. എനിക്കിപ്പോൾ നോമിനേഷൻ ഫ്രീ ആയിട്ട് അവിടെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എനിക്ക്. പിന്നെ ലക്ഷറിയിൽ കുറച്ച് മുട്ടായിയും കുറച്ച് കേക്കും കിട്ടും, ഇത് മാത്രമാണ് എനിക്ക് പവർ ടീമിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ ആർക്കും പ്രത്യേകിച്ച് അതിനകത്ത് കയറുകയും വേണ്ട, കാര്യം ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ വേറെ പണിയൊന്നുമില്ലേ. സുഖമായിട്ട് എന്തായാലും ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ചായ പരിപ്പുകട ലക്ഷറി പവർ ടീമിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്കും കിട്ടുന്നുണ്ട്. പവർ ടീമിന് നമുക്ക് ചുരണ്ടിയെടുക്കാം, എല്ലാം ചെയ്യാം. പിന്നെ എന്തിന്, സത്യം പറഞ്ഞാൽ ഇനി ആർക്കും താല്പര്യമില്ലെങ്കിൽ ഇതൊന്ന് സ്പാഷ് ചെയ്ത് വിടുന്നതാണ്. പവർ ടീം വേണ്ട, ഇനി പവർ ടീം വേണ്ട, കാര്യം ആർക്കും കയറാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക, അവർ നോമിനേഷൻ വന്നാലും കുഴപ്പമില്ല, ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ബാക്കി ഇനി ഗബ്രി ഇവിടെ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി, എന്തുവാണ് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ജിൻഡോ അവിടെ കയറി പിടിച്ചതും ശരണ്യേനെ അറ്റാക്ക് ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല ജിൻഡോ. അപ്പോൾ അത് കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.